മുദ്രയും മദ്യവും മാംസവും വേദങ്ങളിൽ നാം കണ്ടു. ലൈംഗിക ഭാവവും മതപരമായ ചടങ്ങുകളിൽ കാണാം. യജുർവേദത്തിൽ വാജസനേയി സംഹിതയിൽ കൃഷി വർദ്ധിക്കുവാൻ ദമ്പതിക്രിയ പറയുന്നുണ്ട്. 23, 22, 31 23-ാം അധ്യായം 22 മുതൽ 31 വരെ ശ്ലോകങ്ങൾ ഗംഭീരമായി വർണ്ണിക്കുന്നത് ദമ്പതിക്രിയയെക്കുറിച്ചാണ്. കൃഷി വർദ്ധിക്കാൻ മനസ്സ് ഉൽപ്പാദനത്തിനൊരുങ്ങുമ്പോൾ കൃഷി വർദ്ധിക്കുന്നുവെന്നാണ് വൈദികർ പറഞ്ഞത്. ജനസംഖ്യയും ഉൽപ്പാദനവും ഡയറക്റ്റ്ലി പ്രപ്പോർഷനിലാണെന്ന് വേദം, ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണെന്ന് ആധുനിക ചിന്ത. പരസ്പര വിരുദ്ധമാണ്. ഭാവനയ്ക്ക് ചിറക് മുളയ്ക്കുമെങ്കിൽ ഭാവനാ സാമ്രാജ്യത്തിലും തുടർന്ന് ഭൗതിക സാമ്രാജ്യത്തിലും ഇത് നിങ്ങൾക്ക് പഠിക്കാം. സന്താന നിയന്ത്രണങ്ങളും ഫാമിലി പ്ലാനിങ്ങും ഇല്ലാതിരുന്ന കാലങ്ങളിൽ കൃഷിയിടങ്ങൾ വർദ്ധിക്കുകയും താമസ സ്ഥലങ്ങൾ ചുരുങ്ങുകയും പ്രകൃതി കനിഞ്ഞ് അവശ്യ സമയങ്ങളിൽ മഴയും വെള്ളവുമെല്ലാം നൽകുകയും ചെയ്തു പോന്നതിനെ ദുരമൂത്ത മനുഷ്യന്റെ ശാസ്ത്രസാങ്കേതിക വിദ്യയുടെ തലങ്ങളിൽ നശിപ്പിച്ചടുക്കുകയും കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും കാമനയ്ക്കു വേണ്ടി ദമ്പതിക്രിയ ചെയ്യുകയും ചെയ്തപ്പോൾ പുഴുക്കുത്തുകളുള്ള കുഞ്ഞുങ്ങളും പുഴുക്കുത്തുകളുള്ള വെണ്ടയ്ക്കയും ഒക്കെ ഒരുമിച്ചുണ്ടായി. സീസണലായി മഴയെ ആധാരമാക്കി ഉൽപ്പാദന പ്രക്രിയയെ വർദ്ധിപ്പിച്ച് പാടങ്ങൾ മുഴുവൻ കൃഷി ചെയ്ത് പറമ്പ് മുഴുവൻ കൃഷി ചെയ്ത വടക്കൻ കേരളം കോടികൾ ചെലവാക്കി പഴശ്ശി പ്രോജക്റ്റ് വന്നപ്പോൾ കൃഷിസ്ഥലങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുകയും വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളമില്ലാതിരിക്കുകയും അപകടങ്ങളെ വരുത്തിവെക്കുകയും ചെലവാക്കിയ പണത്തിന്റെ കടത്തിന് പലിശയടച്ച് തീർക്കുവാൻ അധ്വാനിക്കുന്നവനെ പിഴിയുകയും ചെയ്ത് കൃഷിയെ നശിപ്പിച്ചെടുക്കുകയാണ് ചെയ്തതെന്ന് പഴശ്ശി പ്രോജക്റ്റ് ഒഴുകുന്ന കേരളത്തിന്റെ വടക്കൻ ഭൂവിഭാഗത്തിലിരുന്ന് ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല. ഇസ് ഇറ്റ് ട്രൂ? അങ്ങനെ പറയാവോ? കുട്ടികൾ ഉണ്ടാകുന്നതും പ്രകൃതി പുഷ്പിക്കുന്നതും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണെന്ന് സങ്കൽപ്പിക്കാൻ നിങ്ങളുടെ ബുദ്ധിജീവികൾക്കാകുമോ? ആകുമോ? കാരണം ഭൗതികമായ നിങ്ങളുടെ തലച്ചോറ് അതിന്റെ സങ്കേതങ്ങളെ അംഗീകരിക്കുമോ? സമഗ്രമായി പഠിക്കുമോ? ജീവനെ ഹനിക്കാൻ മടിക്കുന്ന മതനിഷ്ഠയുള്ള സമൂഹങ്ങളിലാണ് സമ്പത്ത് വർദ്ധിക്കുന്നതെന്ന് നേരിട്ട് കണ്ടാലും നിങ്ങൾ പഠിക്കുമോ? ഇനി ഒരെണ്ണവും കൂടെ ഉണ്ടായാൽ എങ്ങനെ ചെലവിന് കൊടുക്കുമെന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങൾ ഒന്നുണ്ടായി ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോൾ
ഒമ്പതെണ്ണമുണ്ടായി. സമ്പത്തിലേക്ക് പോകുന്ന കുടുംബങ്ങളെ നേരിട്ട് കണ്ടാലും നിങ്ങൾക്ക് ബോധ്യപ്പെടുമോ? ഞാൻ പറഞ്ഞത് അനുഭവമല്ല, അനുഭവം നിഷേധിക്കുന്ന നിങ്ങളുടെ ശാസ്ത്രങ്ങൾ, ചുമക്കേണ്ട ഗതികേടിൽ നിൽക്കുന്ന നിങ്ങളുടെ ഗതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ വിദ്യാസമ്പന്നരും അവർ വിദ്യാവിഹീനരുമാണ്. അവരിലും നിങ്ങളുടെ കൂട്ടുകൂടി വിദ്യാസമ്പന്നനായാൽ അവൻ പോക്കായി. ആ പിന്നെ സീഡ്ലെസ്, ഒരുപാട് പണികളാ ശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സീഡ്ലെസ്, സീഡ്ലിങ്സ് ഇല്ലാത്തവ, ജെർമിനേഷൻ തടഞ്ഞവ, കിളിക്കാത്ത വിത്തുകൾ, വിത്തില്ലാത്ത സാധനങ്ങൾ, അതിനേക്കാളൊക്കെ കൂടുതലായി ഉണ്ടാക്കുന്ന കോൺട്രാസെപ്റ്റീവ് ഉറകൾ, ഗതികേടുകൾ, കോൺട്രാസെപ്റ്റീവ് ടാബ്ലറ്റുകൾ, അതൊക്കെ ഉണ്ടാക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളന തന്ത്രങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന ഭ്രാന്തും കുഴപ്പങ്ങളും വേറെ. ഏറ്റവും കൂടുതൽ ഉന്മാദമുണ്ടാക്കാവുന്ന വൈകാരിക തലങ്ങളിലൊന്നാണ് ലൈംഗികത. അത് അറിവുകൊണ്ടല്ലാതെ ഏതെങ്കിലും കൊണ്ട് തടഞ്ഞിട്ടുണ്ടെങ്കിൽ മാരകമാണ്. അറിവോ അത് പാരമ്പര്യപ്രേഷിതമായി ലഭിച്ചാൽ മാത്രം. കൂടുതൽ ഞാൻ പറഞ്ഞു പോയാൽ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുതരം ഭ്രാന്ത് വരാൻ തുടങ്ങും. അതുകൊണ്ട് ആ വിഷയം കൂടുതൽ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ അങ്ങേ തലവരെ ഭ്രാന്തില്ലാതെ പറയാൻ കഴിയുന്ന ഒരു പാരമ്പര്യം എനിക്കുണ്ടെങ്കിൽ കൂടി. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാലും കേൾക്കാൻ രസമുണ്ടെന്ന് നിങ്ങൾക്ക് മുൻകൂർ തോന്നിയാലും പിന്നീട് അത് ഭ്രാന്തിലാണ് അവസാനിക്കുക. Am I right? അതുകൊണ്ട് ആലോചിക്കുക. അതിനെ വൈദികർ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? ശതപഥ ബ്രാഹ്മണത്തിൽ അശ്വമേധയജ്ഞത്തിലും ലൈംഗിക വേഴ്ചയുടെ ചർച്ചയുണ്ട്. രാമായണത്തിൽ വിസ്തൃതമായ ചർച്ചയുണ്ട്. പുത്രകാമേഷ്ടിക്ക് മുമ്പ് പ്രധാന രാജ്ഞി കുതിരയോടൊത്ത് ശയിക്കുന്ന രംഗങ്ങൾ വരെ വർണ്ണിച്ചിട്ടുണ്ട്. പുരോഹിതനും ഇതര രാജ്ഞിമാരും ആ സമയത്ത് വേഴ്ചയിൽ ഏർപ്പെടുന്ന ചിത്രങ്ങളുണ്ട്. ബൃഹദാരണ്യകം ദമ്പതിക്രിയയെ യജ്ഞമാക്കി വർണ്ണിക്കുന്നുണ്ട്. വാമദേവ ഉപാസനയിൽ ചാന്തോഗ്യം രണ്ട് 13:1-2 പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന സജ്ഞ തന്നെ ഹീങ്കാരമാണെന്നാണ്. സഹശയന മുദ്ഗീതവും നോക്കുന്നത് പ്രതീഹാരവും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ബൃഹദാരണ്യകം പറയുന്നത് അനുഭൂതിയുടെ എല്ലാ അംശവും ഉൽപാദനേന്ദ്രിയത്തിൻ്റെതാണെന്നാണ്. അപ്പൊ തന്ത്രത്തിൽ മാത്രമല്ല വേദങ്ങൾ ഇതുമുണ്ട്. ഇങ്ങനെ നോക്കുന്നതായാൽ തന്ത്രസാധനയുടെ ഭാഗമായ പഞ്ചമകാരങ്ങളും വൈദികയിൽ കാണാം. അതിൻ്റെ രഹസ്യം കലർന്ന അർത്ഥം നമുക്ക് അല്പം കൂടെ പഠിച്ചിട്ട് കാണാം. അതായിരിക്കില്ലേ ഉചിതം? ഏ, അല്പം കൂടെ മനസ്സിലാക്കി ബുദ്ധിയൊന്ന് തെളിഞ്ഞു വരുമോയെന്ന് നോക്കിയിട്ട് നമുക്കതിൻ്റെ രഹസ്യം നല്ല പഠിക്കാം. ചിതസാധന, ശവസാധന, മുണ്ടസാധന, ഇവ മൂന്നും വൈദികയെ പരിശോധിച്ചിട്ടുള്ളിടത്തോളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിലുണ്ടോ ഇല്ലയോ എന്ന് പറയാനാവില്ല, മറിച്ച് നോക്കിയിടത്തോളം വെച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഉദാഹരണം പറയാൻ എൻ്റെ കയ്യിലില്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള 6 വിധത്തിലുള്ള ആഭിചാരങ്ങളും കൃമികളുടെയും ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളുടെയും
രാക്ഷസങ്ങളുടെയും നാശത്തിന് ഋഗ്വേദത്തിലും അഥർവവേദത്തിലും കാണാം. ഉച്ചാടനം, ആഭിചാരം, മാരണമൊക്കെ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടാവും, അതെല്ലാം കാണാം. വശീകരണം, തൈത്തരീയ സംഹിത 2, 3, 1 സംഗ്രഹണീ മന്ത്രം പറയുന്നുണ്ട്. അഥർവവേദത്തിൽ അനേകം വശീകരണ മന്ത്രങ്ങളും സാമഗ്രികളും ഔഷധങ്ങളും പറയുന്നുണ്ട്. ഭാരതീയ ലൈംഗികതയുടെ ആദി ഗ്രന്ഥങ്ങളെന്നറിയപ്പെടുന്ന കാമസൂത്രവും കുചിമാരതന്ത്രവുമെല്ലാം ഒട്ടേറെ വശീകരണ ഔഷധങ്ങളെ പറയുന്നുണ്ട്. ഒട്ടേറെ കേരളത്തിലെ പ്രാചീനമായ ഒരു സ്ഥാപനം തന്നെ അവരിറക്കിയ യോനിയിൽ പുരട്ടുവാനുള്ള ഒരു തൈലം ആധുനികതയുടെ പരിഷ്കാരത്തിൽ ഭർത്താവല്ലാത്ത ആളുകളുമായി എപ്പോഴെങ്കിലും ലഭിച്ചാൽ അത് വശ്യമായിത്തീരുന്നു, കുടുംബങ്ങൾ തകരുന്നു എന്ന് കണ്ടിട്ട് നിർത്തലാക്കിയിട്ടുണ്ട്. ഉൽപാദനം വളരെ പ്രയോജനപ്രദമായ ഒരു ഔഷധമായിരുന്നിട്ടുകൂടി അപ്പൊ ഇതൊക്കെ പ്രാചീനമായുണ്ട്. സ്തംഭനം, അഥർവവേദം വ്യക്തമായി പറയുന്നുണ്ട്. അതിനുള്ള ഔഷധക്കൂട്ടുകളും മന്ത്രങ്ങളും പറയുന്നുണ്ട്. ഉച്ചാടനവും മാരണവും വിദ്വേഷണവും എല്ലാം അവിടെ കാണാം. ഇതിൽ മുദ്രയൊഴിച്ചുള്ള എല്ലാ മകാരങ്ങളെയും സനാതനധർമ്മത്തിന്റെ ഉത്തമ ഗ്രന്ഥങ്ങളും ബുദ്ധമതവും ജൈനമതവും സിഖുമതവും അങ്ങേയറ്റം വിമർശിച്ചു. ഉത്തമന്മാർക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കാനാവില്ല. ശ്രീവിദ്യയുടെ എക്കാലത്തെയും പേരുകേട്ട ഉപാസകനായ ചട്ടമ്പി സ്വാമികൾ ജന്തുഹിംസയെ ആദ്യ അവസാനം വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതാണ് പ്രശസ്തമായ ജീവകാരുണ്യ നിരൂപണം. വടക്കേന്ത്യയിൽ ഉത്തമോത്തമനായൊരു സ്വാമി ആയിരുന്നിട്ട് കൂടി ഒരാൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഭക്തനെ ബ്രാഹ്മണനായിരിക്കെ നിർബന്ധിച്ച് മാംസം തീറ്റിയതിനെ പേരെടുത്ത് പറയാതെ പേര് പറയാതെ സ്വാമികൾ അധിക്ഷേപിച്ചിട്ടുമുണ്ട് ആ ഗ്രന്ഥത്തിൽ. എല്ലാ ന്യായവാദങ്ങളും നിരത്തി അദ്ദേഹം അതിനെ വിമർശിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ തന്ത്രരഹസ്യമറിയാതെ ഇതുപയോഗിച്ചു പോന്നവരുടെ വൈകല്യമായിരിക്കാം അഭിനവഗുപ്തന്റെയും കല്ലടന്റെയും ഒക്കെ വൈദിക പാരമ്പര്യമുള്ള തന്ത്രത്തിന് പിന്നീട് വന്ന ശോഷണത്തിന് കാരണം. കച്ചവടക്കാരും തൽപര കക്ഷികളും കടന്നുകൂടി നശിപ്പിച്ചതുമാകാം. സ്മൃതിഗ്രന്ഥങ്ങളെയും ഒന്നെത്തി നോക്കാം. തന്ത്രാഗമങ്ങളിലെ മകാരത്തോട് അവ നിയമഗ്രന്ഥങ്ങൾ യോജിക്കുന്നുവോ എന്ന്. നിയമഗ്രന്ഥങ്ങളിൽ ഏറ്റവും പേരുകേട്ട നിയമഗ്രന്ഥം മനുസ്മൃതിയാണ്. മത്സ്യം, മാംസം എന്നിവ ഭക്ഷണമായും മദ്യം പാനീയമായും ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ അധമരാണെന്നുറക്ക പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി കാണും ഇത് കത്തിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്. ജനാധിപത്യത്തിന്റെ സർവോന്നത ഭരണാധികാരി ഇരിക്കുന്നത് അറ്റാച്ച്ഡ് ബാറോടുകൂടിയാണ്. രാജ്യസംരക്ഷണത്തിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക്
ഫ്രീയായി വിതരണം ചെയ്യുന്നത് ബോധം പോകാനുള്ള അഭിമതരസവും രേവതി ലോചനാംഗവുമായ ഹലായുഷം തന്നെയാണ്. അധമന്മാരാൽ സംരക്ഷിക്കപ്പെടുകയും അധമനാൽ ഭരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനമെന്ന് പ്രാചീനന്റെ വാങ്മയങ്ങളിൽ നിന്ന് തോന്നിപ്പോകുമെന്നുള്ളതിനാലാണ് ദേശീയതയുള്ളവരും അല്ലാത്തവരുമെല്ലാം ഇതിനെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർക്കുന്നത്. അത് കാളിദാസന്റെ ഒരു ഭാവനയിലെ പദമാണ്. ബലരാമൻ അങ്ങനെ അടിച്ച് ഫിറ്റായി നടക്കുമ്പോൾ ദൈവതകത്തിലെ ഉത്സവ സമയത്ത് ബലരാമൻ അഭിമതരസവും രേവതീലോചനാംഗവുമായ ഹലായൂഷം അടിച്ച് നടക്കുന്ന ഒരു രംഗം കാളിദാസന്റെ കണ്ണാടിയിലൂടെ ഒരു നിമിഷം ഓർമ്മ വന്നുപോയതാണ്. അതിനകത്തൂടെ ഇനി കയറി വന്നതാണ്. മദ്യം എന്ന് പറയുന്നതിനേക്കാൾ ഒരു രസമുള്ള പദം, മനസ്സിലായില്ലേ? ഇവനങ്ങ് ചെന്നു കഴിഞ്ഞാൽ നിറമൊക്കെ അങ്ങ് മാറും. അടിച്ച് വിറ്റായി വരുന്നവനെ കണ്ടിട്ടില്ല? കുറഞ്ഞ പക്ഷെ ഒരു സിനിമാ പാട്ടെങ്കിലും ഓർമ്മ വരുന്നില്ലേ? കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി മറിയേ, എള്ളോളം ഉള്ളിൽ ചെന്നാൽ ഭൂലോകം തരികിടമറിയും. നിങ്ങൾ വളരെ മോശമാണ്. റഫറൻസ് മോശമല്ലല്ലോ. മറ്റൊരു റഫറൻസ് നിങ്ങൾക്ക് പിടിയിട്ടില്ലെങ്കിലും അത് പോരെങ്കിൽ അടൂർ ഭാസിയുടെ കണ്ണാടിയിലൂടെ കണ്ടാൽ കുറെ കൂടെ ഗംഭീരവുമാണ്. അതിനുശേഷം അങ്ങനൊരു നടനില്ലെന്ന് തോന്നുന്നു. ഭാവനാപൂർണം അത് അവതരിപ്പിക്കാൻ അതും സ്വയം പാടിക്കൊണ്ട്. നമുക്ക് നോക്കാം, തിരക്ക് കൂട്ടണ്ട. അപ്പൊ ക്ഷമയോടെ ഇരിക്കും. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ നിങ്ങളെ എവിടെ കൂട്ടിക്കൊണ്ടുപോകുന്ന് എത്തുമ്പോഴറിഞ്ഞാ പോരെ. ഏതായാലും ഇതിന് പുറപ്പെട്ടു. അതുകൊണ്ടൊരു അല്പം ക്ഷമ കാണിക്കും. ഞാൻ ഏത് ഷാപ്പിൽ കൊണ്ടത് നിങ്ങളെ ഇരുത്തുമെന്നല്ലേ നിങ്ങൾ? യാതൊരു സംശയവും ഞാനും മൻമോഹൻ സാറും ഒന്നിച്ചിരുന്ന് അടിച്ച കരിമ്പുങ്കാല ഷാപ്പിൽ കൊണ്ട തന്നെ. അപ്പൊ അത് രസമായി തോന്നുന്നു. മൻമോഹൻ സാറിനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. മദ്യവർജനത്തിന്റെ അപ്പോ മുദ്ര ഒഴിച്ചുള്ള എല്ലാ മകാരങ്ങളെയും ഹിന്ദുമതം എതിർത്തിട്ടുണ്ട്. മനുസ്മൃതിയും അതിനെ നീചമാണെന്ന് പറഞ്ഞത്. മത്സ്യവും മാംസവും മദ്യവും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് മനു പലവട്ടം പറഞ്ഞത്. അതുകൊണ്ട് നാല് മകാരങ്ങളെയും ആത്മാനുഭവത്തിന് എതിരായി കാണേണ്ടത് തന്നെയാണ്. അതിന്റെ വാച്യ അർത്ഥത്തിൽ ഞാനൊരു കോമായിട്ട് ഒരു അല്പം നിർത്തി ഒരു സെമികോളൺ ഇട്ട് അതിന്റെ വാച്യ അർത്ഥത്തിൽ, അതിന്റെ പ്രത്യക്ഷാർത്ഥത്തിൽ, അതിന്റെ പ്രകടിതാർത്ഥത്തിൽ പഞ്ചമകാരങ്ങളും നിഷിദ്ധമാണ്. തന്ത്രശാസ്ത്രം രഹസ്യമാകുന്നത് മകാരങ്ങളുടെ രഹസ്യം കൊണ്ടാണ്. മുദ്ര ആ വെള്ള നിവേദ്യം കഴിക്കുന്നതാണ്, വേവിച്ച പയറ് കഴിക്കുന്നതാണ്. അതെങ്ങനെ നിഷിദ്ധാവും? അതിൽ നാല് മകാരങ്ങൾ, പഞ്ചമകാരങ്ങളിലെ നാല് മകാരങ്ങൾ എന്നാ പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞു? അതിലെ നാല് മകാരങ്ങൾ സർവഥാ നിഷിദ്ധമാണ്. മകാരങ്ങളെ നാം സമീപിച്ചതിൻ്റെ അറിവില്ലായ്മയാണ് ഇതിന് കാരണമെന്ന്
തന്ത്രങ്ങളിലെ ആധികാരിക ഗ്രന്ഥങ്ങൾ പറയുന്നു. വൈദികിയിലും ഇവയുടെ അർത്ഥമെല്ലാം വേറെയാണെന്ന് പ്രകടമാണ്. അശ്വമേധത്തിൽ ഹോമിക്കേണ്ട കുതിരയെ ചർച്ച ചെയ്യുന്ന ഒരു രംഗം മഹാഭാരതത്തിലുണ്ട്. ഔപനിഷദികമായി കുതിര എന്താണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. അത് വേദം തന്നെയാണ്. അതിൽ കുതിരയെ ഹോമിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അഗസ്ത്യൻ പറയുന്നുണ്ട്, മാഹിംസ്യ സർവഭൂതാനി എന്ന് എടുത്തു പറയുന്ന വേദം എങ്ങനെയാണ് കുതിരയെ ഹോമിക്കാൻ പറയുന്നത്? സിദ്ധാന്തം മാഹിംസ്യ സർവഭൂതാനിയാണ്. അതുകൊണ്ട് അരിമാവ് കൊണ്ട് കുതിരയെ ഉണ്ടാക്കി ഹോമിക്കാം. അരിമാവ് കൊണ്ട് പശുവിനെ ഉണ്ടാക്കി പശ്വാലംഭനം ചെയ്യാമെന്ന് മറ്റൊരു പണ്ഡിതൻ ഏറ്റു പറയുക. അന്നം ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ നിങ്ങളെങ്ങനെ അരിമാവ് കൊണ്ട് ചെയ്യും എന്നായി അടുത്ത ചോദ്യം. ഉണങ്ങിയ ദർഭകൾ കെട്ടി ചെയ്യാമെന്നായി. എന്തിനാണ് നിങ്ങൾ ഈ ചടങ്ങ് വേണമെന്ന് ഇത്ര വാശി പിടിക്കുന്നത്? ഭാവനയുടെ കുറവല്ലേ? ഈ കുതിര ഈ പ്രപഞ്ചമല്ലേ? അതല്ലേ നിങ്ങളുടെ ദുഃഖത്തിന് കാരണം? അതിനെ ഹോമിക്കുവാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇത്തരം ഭാഗങ്ങൾ വായിക്കാത്തതുകൊണ്ടോ ഈ അറിവുകളെ ആദരിക്കാത്തതുകൊണ്ടോ അറിവിന്റെ രഹസ്യം മനസ്സിലാകാത്തതുകൊണ്ടോ ഉത്തമമായതിനെ മറച്ചുപിടിച്ച് അധമമായതിനെ പൊക്കിപ്പിടിച്ച് ഈ സംസ്കൃതിയെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടോ മാത്രമാണ് ഈ തെറ്റുകൾ കടന്നുകൂടി. അതുപോലെ ചില താന്ത്രിക ആധികാരിക ഗ്രന്ഥങ്ങൾ ഈ മകാരങ്ങളുടെ അർത്ഥം നാം ധരിക്കുന്നതല്ലെന്ന് പറയുന്നുണ്ട്. അവ ആത്മസാധനയിലെ പല പടവുകളാണെന്നാണ് പറയുന്നത്. മദ്യം ബ്രഹ്മരന്ധ്രത്തിൽ നിന്നൊഴുകുന്ന അമൃതിന്റെ ആസ്വാദനമാണെന്ന് താന്ത്രിക അനുഭൂതിയുള്ള ആചാര്യന്മാരെല്ലാം പറയുന്നു. രസകരായിരിക്കുമോ? ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. താന്ത്രിക സാധനയിലെ ചിലതെടുത്ത് സാധന ചെയ്താൽ ശരീരം ചൂടാകും. അഗ്നികുണ്ഡത്തിൽ നിന്ന് അഗ്നി ജ്വലിക്കുകയും സ്വാധിഷ്ഠാനത്തിലെ അഗ്നി സമ്പർത്തകാഗ്നിയായി ജ്വലിക്കുമ്പോൾ മുകളിലിരിക്കുന്ന മണിപൂരചക്രത്തിൽ നിന്ന് ജലമൊഴുകിയില്ലെങ്കിൽ ആ സമ്പർത്തകാഗ്നി ആളിപ്പടരുമ്പോൾ പ്രാണായാമത്തിലൊക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ സമ്പർത്തകാഗ്നി പടർന്നു കയറുമ്പോൾ അത് അനാഹതത്തിലെ സൂര്യഖണ്ഡത്തിൽ നിന്ന് രശ്മി സമൂഹങ്ങൾ വലിക്കുമ്പോൾ മുകളിൽ നിന്ന് ചന്ദ്രഖണ്ഡത്തിൽ നിന്ന് ചന്ദ്ര രശ്മി സമൂഹങ്ങൾ ശീതളാകരങ്ങളായി വീഴുന്നില്ലെങ്കിൽ വല്ലാത്തൊരു താപമുണ്ടാവും. ഈ താപത്തെ തണുപ്പിക്കുവാനൊരുങ്ങുന്ന മാനവ ശരീരം മുകളിൽ നിന്ന് കപോൽബണം വരുത്തി കഫത്തെ ഒഴുകും. അത് നിങ്ങളുടെ ശ്വാസകോശങ്ങളിലും നിങ്ങളുടെ ഹൃദയഭിത്തികളിലും എല്ലാം വന്നടിയും. അത് നിങ്ങളുടെ ബോധസീമയെ മറയ്ക്കും, ഉന്മാദ ലക്ഷണങ്ങൾ കാണിക്കും. ഇങ്ങനെ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോന്നറിയില്ല. ഞാനിങ്ങനെ പറഞ്ഞെന്നാണ് എന്റെ ഓർമ്മ. കേരളത്തിലെ ഭ്രാന്താശുപത്രിയിൽ ചെന്നാൽ ഒരുപാട് പേരെ കാണാം. ധ്യാനത്തിന്റെ കൂട്ടായ്മയ്ക്ക് പോയിട്ട്
കേരളത്തിലെ സൈക്കാട്രിക് അസോസിയേഷൻ 3 പ്രാവശ്യം അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അത് സംഘടിതമായ മത മുന്നേറ്റങ്ങൾക്കെതിരായാൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളതുകൊണ്ട് പബ്ലിഷ് ചെയ്യേണ്ട എന്ന് അതിനോട് ആഭിമുഖ്യമുള്ള ഡോക്ടർമാർ തന്നെ നിർബന്ധം പുലർത്തി പിൻവാങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ചില ഡോക്ടർമാർ തങ്ങളെടുക്കുന്ന വരുന്ന രോഗികളിൽ നിന്ന് അനുഭവസാക്ഷ്യം ശേഖരിച്ച് അവതരിപ്പിച്ച പ്രബന്ധങ്ങളുണ്ടാവും. നല്ല അന്വേഷിച്ചു നോക്കുക, രസകരമാണ് അതിൻ്റെ നില. ഏകർഷിയായി മാനവൻ സഞ്ചരിച്ചിരുന്ന ഭാരതീയതയെ സംഘടനാത്മകമായി വളർത്തിയപ്പോൾ വന്ന സംഘടിത മുന്നേറ്റം എന്തെന്ത് വിപത്തുകളെ വരുത്തിയിട്ടുണ്ടെന്നുകൂടി കൂട്ടത്തിൽ ആലോചിച്ച് നമുക്ക് തൽക്കാലം നിർത്തി.